നമസ്കാരം. ഈ സി പി എം എപ്പോഴും അവർ സ്വയം പറയാറുണ്ട് അവർ വളരെ ദളിത് സ്നേഹികളാണ്, പിന്നോക്ക ജാതി പിന്നോക്ക വർഗ്ഗക്കാരെയൊക്കെ വളരെയേറെ സ്നേഹിക്കുകയും കരുതലുമൊക്കെ ചെയ്യുന്ന ആളുകളാണെന്ന് അവരെപ്പോഴും പറയാറുണ്ട്. അവരുടെ പോളിറ്റ് ബ്യൂറോയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 50% മുകളിൽ ദളിതരാണ്. ഇന്ന് വരെ ഒരാൾ പോലും ഉണ്ടായിട്ടില്ല ഇതിനകത്ത് കേട്ടോ. ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ പോലും ഇന്ന് വരെ പോളിറ്റ് ബ്യൂറോയിൽ ഉണ്ടായിട്ടില്ല, ഇനിയിട്ടുണ്ടാകാൻ പോകുമെന്നും തോന്നുന്നില്ല. ഇതൊക്കെയാണ് ഇവരുടെ ദളിത് പ്രേമം. പറഞ്ഞു വന്നതൊന്നും അല്ല, കുറച്ച് ഈ കോവിഡൊക്കെ വരുന്നതിന് മുമ്പേ നമ്മുടെ പിണറായി വിജയൻ ഈ ഈസ്റ്ററിനും പെരുന്നാളിനുമൊക്കെ ഇങ്ങനെ മുൻകൂട്ടി തന്നെ അഡ്വാൻസായിട്ട് തന്നെ വിഷ് ചെയ്തിരുന്നു. അതിനുള്ള ഈസ്റ്റർ ആശംസകളും പെരുന്നാൾ ആശംസകളൊക്കെ ചെയ്തിരുന്നു. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഗതികളുണ്ട്. ഹൈന്ദവർ വളരെ ആഘോഷമായിട്ട് കൊണ്ടാടുന്ന വിഷു, ഇപ്പം കൊറോണ കാലമായതുകൊണ്ട് ആഘോഷത്തിനൊക്കെ ഒരു പരിമിതിയുണ്ട്. എന്നാലും ഈ ഈസ്റ്ററും ഈ പെരുന്നാളിനും ഒക്കെ ഇടയ്ക്കായിട്ട് വിഷു എന്ന് പറഞ്ഞൊരു സംഗതി കൂടെ ഉണ്ട്. അദ്ദേഹം ആ വിഷുവിൻ്റെ കാര്യം അങ്ങ് മറന്നുപോയി. അതിനൊപ്പം തന്നെ ഇതേ വിഷു ദിനത്തിലാണ് ഡോക്ടർ BR അംബേദ്കറുടെ ജന്മദിനവും. അപ്പം ഈ വിഷു അംബേദ്കർ ജയന്തിയെ പറ്റി പറയേണ്ടി വന്നാൽ വിഷുവിനെ പറ്റിയും പറയേണ്ടി വരുമോ എന്നുള്ള സംശയം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം അതും കൂടെ അങ്ങ് ഒഴിവാക്കി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഇടതുപക്ഷക്കാർ കമ്മ്യൂണിസ്റ്റുകാരുടെ ദളിത് പ്രേമമൊക്കെ നമുക്ക് ഇത്തരം അവസരങ്ങളിലാണ് നമുക്ക് ശരിക്കും അത് മനസ്സിലാവുന്നത്. അതേസമയം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ അല്ലെങ്കിൽ ഇവർ ഫാസിസ്റ്റാണ്, സംഘിയാണ്, ഫാസിസ്റ്റാണ്, ദുഷ്ടനാണ്, ക്രൂരനാണെന്നൊക്കെ പറയുന്ന പ്രധാനമന്ത്രി, നമ്മുടെ പ്രധാനമന്ത്രി കൃത്യമായും അദ്ദേഹത്തിൻ്റെ ജന്മദിനമൊക്കെ ഓർക്കുകയും അദ്ദേഹത്തിന് സ്മരണാഞ്ജലികളും ആദരാഞ്ജലികളും അർപ്പിക്കുകയൊക്കെ ഉണ്ടായി. പക്ഷേ ഈ ദളിതരുടെ മൊത്തം അടങ്കലായിട്ട് അവരുടെ ക്ഷേമവും അവരുടെ കരുതലും അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരണമെന്നൊക്കെ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള നമ്മുടെ CPM പോലുള്ള ഒരു നവോത്ഥാന പുരോഗമന പാർട്ടിക്കാരൊക്കെ കൃത്യമായിട്ടും അതങ്ങ് മറന്നുപോകും. എന്താണെന്ന് ചോദിച്ചാൽ അതങ്ങനെയാണ്, കാലാകാലങ്ങളായിട്ട് അങ്ങനെയാണ്. അവർക്ക് ഈ പോസ്റ്ററുകളിൽ വെക്കാൻ മാത്രമാണ് ഇത്തരം ആൾക്കാരെ അവർ ഉപയോഗിക്കുക, വോട്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ്. അയ്യങ്കാളി ആണേലും അംബേദ്കർ ആണേലും അവർ എന്തെങ്കിലും സമ്മേളനം, പാർട്ടി സമ്മേളനങ്ങളൊക്കെ നടക്കുമ്പോൾ, പാർട്ടി ജില്ലാ സമ്മേളനം, സംസ്ഥാന സമ്മേളനം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ പോസ്റ്ററുകൾ ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോഴും ചെഗുവേര കാണും, അതിൻ്റെ കൂട്ടത്തിൽ ഇദ്ദേഹം കാണും. ഇപ്പം പുതിയതായിട്ടാണെങ്കിൽ കണ്ടില്ലേ, ആലപ്പുഴയിൽ ജി സുധാകരന് സീറ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ പകരം വന്നിരിക്കുന്നത് സുഡാപ്പികൾ ഇങ്ങനെ നോമിനേറ്റ് ചെയ്ത സലാം എന്ന് പറഞ്ഞ ഒരാളെയാണ് അവിടെ കൊണ്ട് ഇപ്പോൾ അവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ പോസ്റ്ററിൽ വരേണ്ടത് ജി സുധാകരനാണ്. അപ്പോൾ ജി സുധാകരനെ അവിടെ നിന്ന് മാറ്റിയിട്ട് ആലപ്പുഴ MB ആയിട്ടുള്ള ആരിഫിനെയാണ് അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. അവർ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഇതുപോലെ വോട്ട് കിട്ടാൻ അല്ലെങ്കിൽ ഒരു ചില പ്രത്യേക ആൾക്കാരെ സൂചിപ്പിക്കാൻ, പ്രീണിപ്പിക്കാനുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്. പറഞ്ഞത് മറ്റൊന്നുമല്ല, ഇവരുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു രീതിയിലും ഒരു കാലത്തും പൊരുത്തപ്പെടാറില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്ന് മലയാളികളല്ല, ഇപ്പോൾ ഒരുപക്ഷെ കൊറോണ ഇല്ലായിരുന്നെങ്കിൽ വളരെ സന്തോഷത്തോടെ പലയിടത്തായിരിക്കുന്ന കുടുംബാംഗങ്ങളെല്ലാം ഒത്തുകൂടി വളരെ ആഹ്ലാദത്തോടു കൂടി തന്നെ ഒരു വിഷു ആഘോഷിക്കേണ്ട ഒരു ദിവസമാണെന്ന് ഇന്ന്. പക്ഷേ കൊറോണ ആയതുകൊണ്ട് പരിമിതികളുണ്ട്, ഉണ്ടെങ്കിൽ കൂടി ഇന്ന് മലയാളികളെല്ലാം, ലോകത്തുള്ള എല്ലാ മലയാളികളും വിഷു ആഘോഷിക്കുന്നു. ഒപ്പം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് പല ആഘോഷങ്ങൾ തന്നെ ഈ ഒരേ ദിവസം തന്നെ നടക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറുടെ ജന്മദിനം കൂടിയാണെന്ന്, അദ്ദേഹത്തിൻ്റെ ജന്മദിനവും നമ്മൾ ഓരോരുത്തരും തീർച്ചയായിട്ടും സ്മരിക്കേണ്ടതാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റുകൾ അത് ഓർമ്മിക്കുന്നുണ്ടോ എന്നറിയില്ല. അംബേദ്കറെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് പറയാൻ ഒരുപാട് സമയം വേണ്ടി വരും. അദ്ദേഹത്തെ പറ്റി ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു വിവരണം നൽകാൻ, ഒരു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മികച്ച പ്രാസംഗികനാണ്, സാമൂഹിക പരിഷ്കർത്താവാണ്, രാജ്യത്ത് അക്കാലത്ത് നിലനിന്നിരുന്ന അസമത്വം, നീതി നിഷേധം ഇതിനൊക്കെ എതിരെയായിട്ട് പോരാടിയ വ്യക്തിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ നിയമ മന്ത്രിയായിരുന്നു. അതിലെല്ലാം ഉപരി നമ്മുടെ ഭരണഘടനാ ശില്പി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഒരു ഉജ്ജ്വല വ്യക്തിത്വമായിരുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ ജന്മദിനം കൂടിയാണ്. എല്ലാ ഇന്ത്യക്കാർക്കും തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ജന്മദിനം എന്നുള്ള നിലയിൽ തന്നെ ഈ ദിവസവും അദ്ദേഹത്തിനെയും ഒക്കെ സ്മരിക്കേണ്ടതാണ്. ഇതൊരു ചെറിയ ഓർമ്മപ്പെടുത്തൽ മാത്രം. ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അത് വലിയ ഓർമ്മയൊന്നും കാണില്ല. അവരെ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് അംബേദ്കർ ജയന്തിയും കൂടെയാണ്. ഈ വിഷുവൊക്കെ മറന്നു പോകുന്ന കൂട്ടത്തിൽ അംബേദ്കറേയും കൂടെ അങ്ങ് മറവിയിലേക്ക് ദയവായി തള്ളിയിടരുത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.